ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രാസ് വേൾഡ്. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ മക്കളെ വെക്കേഷൻ ടൈമിൽ ഒരു ഫാം സ്റ്റേക്ക് പോയിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റിലോ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അബുദാബിയിൽ നിന്നാണ് ഈ സ്റ്റേക്കേഷനിലോട്ട്. ഞങ്ങൾ ബന്യാസിലാണ്. ഇവിടുന്ന് ഒരു മണിക്കൂറിൽ നിന്ന് അങ്ങനെ ഒരു ഡ്രൈവിംഗ് ഉണ്ടായിരുന്നത്. കറക്റ്റ് ലൊക്കേഷനും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം. ബോട്ട് റൂമിൻ്റെ ഷേപ്പിൽ കൊടുത്തുകൊണ്ടിട്ട് തരും. ബോട്ട് റൂം എന്ന് പറയുന്നത് അവിടെ നമുക്ക് പോയാലേ കാണിച്ചാൽ. ഇത് രാവിലെ എട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രാത്രി ചാർക്കോൾ ചെയ്ത ഐറ്റംസ് ഒക്കെ അവിടെ നേരെ പൈക്ക് എടുക്കുന്നുണ്ട്. ചാർക്കോളിനുള്ള ഞങ്ങൾ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. ചാർക്കോളിനുള്ള സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ റൂമിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് റൂം എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് കേട്ടോ റൂം. റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂം തന്നെയായിരുന്നു. ഒരു നല്ലൊരു ബെഡ്റൂമും പിന്നെ കിച്ചൻ്റെ ഒരു സെറ്റപ്പ് പോലെ അടിയിലൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിന് ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം. അതിൽ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് പാൻ, കെറ്റില്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കത്തി, മൂന്ന് ഗ്ലാസും രണ്ട് പ്ലേറ്റും ഉണ്ട്. പിന്നെ നമുക്ക് ഡ്രസ് വെക്കാനായിട്ട് ഒരു ചെറിയ ഷെൽഫുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ബാത്റൂം, കൊപ്പുന്തേനീറ്റുള്ള ബാത്റൂം തന്നെയാണ്. ഇതാണ് ബെഡ്റൂം വന്നിട്ട് വരുന്നത്. ഒരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകാനുള്ള ബെഡ്, സൈഡിലതും ചെയറ്, ഒരു കുഞ്ഞു ടേബിള്, മുറിവ് അങ്ങനത്തെ സംഭവം. ഇതൊരു ഫാം സ്റ്റേ പോലെ ഉണ്ട് കേട്ടോ. അവിടെ ബോട്ട് റൂം കഴിഞ്ഞ് നേരെ ഇവിടെ തന്നെ കുറച്ച് വലിയ റൂം ഉണ്ടല്ലോ പാർക്കിന്റെ അടുത്തായിട്ട്, അതിനുള്ള സൗകര്യം ഉണ്ട്. അത്യാവശ്യം ഫാമിലികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ എന്താ, നമുക്ക് ചാർക്കോൾ ചെയ്യാം. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഫുഡിനൊക്കെ നമ്മൾ കുറച്ചൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് നമുക്ക് വാങ്ങിച്ച് കൊണ്ടുവരാം. അല്ല, അവിടെ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. കുക്ക് ചെയ്യാനാണെങ്കിൽ എന്താ പറയുക, സ്റ്റവ്, കാര്യങ്ങൾ, കെറ്റില്, പാൻ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പക്ഷേ കുക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് നമുക്ക് പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വരാം, നോ പ്രോബ്ലം. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ വലിയ റേറ്റ് ഒന്നും ഇല്ല, ചീപ്പ് റേറ്റ് ഒക്കെ തന്നെ കേട്ടോ. ഒരു ദിവസം ഫാമിലി ഇട്ട് ഒരു എൻജോയ്മെൻറ്റിന് നമുക്കൊരു വെറൈറ്റി രസമല്ലേ. മക്കളൊക്കെ ഇട്ട് വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ തന്നോ. മക്കളേതായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ഞാൻ കാണിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് കാണിക്കാച്ചിട്ട് വീഡിയോ എടുത്ത് പുറത്തിറങ്ങിയതാണ്. മക്കളവിടെ പൂളിൽ അടിച്ച് വിളിക്കുക. പിന്നെ ഇവിടെ ഫാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് നാടൻ മുട്ട കിട്ടും. അപ്പോൾ ഞാൻ പോകുമ്പോൾ അതും കൂടി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താ വെജിറ്റബിൾസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് കാണിക്കുള്ളൂ. ഞാൻ പോയിട്ട് മുട്ട വാങ്ങിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ വണ്ടി നിർത്തിയതിന് നേരെ ബാക്കിൽ ചെറിയൊരു വീട് പോലെ കണ്ടില്ലേ, അവിടെയാണ് ഇവിടുത്തെ രണ്ട് ആൾക്കാർ താമസിക്കുന്നത്. നമ്മൾക്ക് എന്ത് ആവശ്യങ്ങൾക്കും അവരെ വിളിച്ചാൽ അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ അവിടെ താറാവ് മുട്ടയും കോയിനൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പോയിട്ട് വീഡിയോ ഉൾപ്പെടുത്തും. കളിക്കാൻ അടിപൊളിയായിട്ട് പാർക്ക്, ആ പോണ് നമ്മളെ പുള്ളിങ്ങൾ. പിന്നെ എടുത്തുന്നതിന് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഏറ്റവും കാണിച്ചാണ്. അത് ജസ്റ്റ് പാർക്കിൽ അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുള്ള പാർക്ക് തന്നെ കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കഴിയേണ്ടി വരാം. നമ്മുടെ അവരെ കൃഷി ചെയ്യേ, കൃഷി നമുക്ക് അവിടെയൊക്കെ പോയാൽ നമുക്ക് അവരെന്താ ഉണ്ടാക്കിക്കുന്നു. നമുക്ക് ഈ ഫാമിലെ ഉണ്ടക്കും എന്നും അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഒന്ന് പോയി കാണട്ടാ. ഓക്കെ. ആ റാബിറ്റിനെ വീട്ടിൽ വാങ്ങിക്കാനാ? ഒരു നാടൻമുട്ടയൊക്കെ കിട്ടുട്ടോ. ഞാൻ നാടൻമുട്ട വാങ്ങിച്ചില്ല അവിടുന്ന്, കുറച്ച് റേറ്റ് കൂടുതലായിട്ടൊക്കെ തോന്നി. ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നിടത്ത് ഇതിൽ കുറവുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചില്ല, അവിടെ തന്നെ വാങ്ങിക്കാമെന്ന് കരുതി. ഒരു മുട്ട അടയിരിക്കാനാ? പ്രാവ് പ്രാവ് ഇതും മെച്ചി.
പീക്കോക്ക് ഉള്ളത്? അത് ചീനക്കോഴി. ആ മറ്റേ ബ്ലാക്ക് ഡോട്ട് ഡോട്ടില്ലേ ആയിഷ, അത്. ഞാനും ആയിഷമോളും കൂടി ഫാമിൻ്റെ ഈ ഭാഗത്ത് വന്നിരുന്നിട്ട് മറ്റൊരു കട പുളിക്ക് പോകാമെന്നൊക്കെയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ആയിഷക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക, വീഡിയോ ഉൾപ്പെടുത്താൻ നേരത്തിട്ട് വന്നതാണ്. താറാവ് രണ്ട് വെറൈറ്റി താറാവൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ പോവാം. ഞങ്ങൾ പൂളിൽ ആറാടുക ഞാൻ പോവുകയാണ്. സ്വിമ്മിംഗ് പൂളിലേക്ക് പോട്ടെ, അവിടെ ഭയങ്കര നീന്തലും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താ നമുക്ക് നോക്കാം. സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇതൊരു ഹൗസ് ബോട്ടിൻ്റെ ഷേപ്പിലാട്ടോ, കണ്ട രണ്ട് റൂമാണ് ഈ ബോട്ട് റൂമിലുള്ളത്. അപ്പോൾ രണ്ട് ഫ്രണ്ട്സൊക്കെ രണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. അവിടെ ഗ്രില്ലിങ് നടക്കുന്നുണ്ട്. ഹൗസ് ബോട്ട് പോലെ നമ്മളെ കരിയൊക്കെ കഴിഞ്ഞില്ല, സാധനം ഒന്നും കഴിഞ്ഞു, ഒന്നും കുഴപ്പമില്ല. ചിക്കൻ വാങ്ങി എടുത്ത സോനതാ, ലെഗ് പീസ് ഒക്കെ വാങ്ങി. ഇതോടെ ലെഗ് പീസ് വേണോ? ഇന്ന് മുളത്തുന്നു. എല്ലാരും വേണം, എല്ലാരും അറ്റാക്കിംഗ് പവർ കാണിച്ചോളൂ. ജ്യൂസ് അവിടെ ജ്യൂസ് ഉണ്ട്, കോളുണ്ട്. ഇരിക്കടാ. അപ്പൊ അന്ന് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ഡിസംബർ ഡിസംബർ രണ്ടിൻ്റെ ഡിസംബർ ഒന്നിന് അപ്പം രണ്ടാം തീയതി രാത്രിയോടെ ആവണ രീതിയിൽ. അപ്പോൾ ഞാൻ മൂപ്പർക്ക് ഒരു ചെറിയൊരു വാലറ്റ്, ചെറിയൊരു ചോക്ലേറ്റും വെച്ചിട്ടൊരു കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിരുന്നു. അത് കൊടുത്തപ്പോൾ ഉള്ളതാട്ടത് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാട്ടത്. അവൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വാലറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് തരും. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല റീസണബിൾ പ്രൈസ് തന്നെ കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്നുള്ള ഓർഡേഴ്സും സ്വീകരിക്കും, ഇവിടെ നിന്നുള്ളതൊക്കെ സ്വീകരിക്കാറ്. കള്ളത്തിനോട് ചോദിച്ചിരുന്ന പോലെ അവളെ കടക്ക ആയിഷ, കുട്ടിയുടെ സന്തോഷം നോക്കാം. മക്കളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ കൂട്ടാം. രാത്രിയും കുറേ കളിച്ച്, രാവിലെയും കുറേ കളിച്ച്,
ചെറിയ കുട്ടിയുണ്ടായിരുന്നു, അവൾക്ക് ഭയങ്കര ഇതായിരുന്നു കളി, സന്തോഷം. ആശുമോള് തണുത്തിട്ട് ഭയങ്കര ഒരു സൗണ്ട് ആക്കുന്നു, കരച്ചിൽ പോലെ എന്നാ വെള്ളത്തിന് കയറും, അതുമില്ല. അവിടെ വലിയ റൂമിന് അവിടെ വേറൊരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വെച്ചിട്ട് ഇതാ അന്ന് വേൾഡ് കപ്പ് നടക്കണ്ടായിരുന്നു, അപ്പോൾ ഇവർ ഇവിടെ ടാർ വെച്ചിട്ട് കളി കാണുന്നുണ്ട്. ഫോട്ടോ പിന്നെ അപ്പോൾ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ട് അരുൺ എന്ന് പറഞ്ഞിട്ട് ഫാമിലിയും ഞങ്ങൾ റൂമിൽ എത്തണ ടൈമിൽ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതെന്ന് ഒരു കേക്ക് വെച്ച് നമുക്ക് സർപ്രൈസ് ആയിട്ട്, അത് ഭയങ്കര സന്തോഷമായി. റെഡ് വെൽവെറ്റ് കേക്ക് അവർക്ക് കൊണ്ടുവന്നു കേട്ടോ. ആ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ 15 വർഷമായി ഞങ്ങളെ വെഡിങ് എൻ്റെ ആനിവേഴ്സറിക്ക് എന്നെ കൊണ്ട് തന്നെ കേക്ക് ചെയ്യിപ്പിക്കൽ മോശമല്ല എന്ന് പറഞ്ഞത്. എൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അബുദാബി കേക്ക് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.